ശ്രീജിത്ത്, ഇപ്പോഴും കനത്ത മഴയെയും കാറ്റിനെയും അവഗണിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കടക്കം ഈ ദുരന്ത മുഖത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കുണ്ട്. രക്ഷാ ദൗത്യ സംഘാംഗങ്ങൾ മാത്രമാണ്, കാരണം അവർ അതിന് പറയുന്നത് ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടാകാനുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയാണ് എന്ന് തന്നെ പറയുന്നു. ശ്രീജിത്തിന് അവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്ന് തന്നെയല്ലേ? രോഹിണി, വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു 3 മണിയോടെ ഈ ലോറി കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരെയും പ്രതീക്ഷ. അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ സമയത്താണ് ശക്തമായ മഴ ലഭിച്ചിരിക്കുന്നത്. അതിനാൽ വലിയ പ്രതിസന്ധി കാരണമാണ് നിലവിൽ ഇന്ന് പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ ലോറി നമുക്ക് പുറത്തെടുക്കാൻ കഴിയാത്തത്. പക്ഷേ നാളെ ഉറപ്പായി തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ദൗത്യ സംഘം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി 10 മണിവരെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇത് പ്രധാനമായി തിരച്ചിൽ മാത്രമല്ല, കാരണം നാളെ ആ പ്രദേശത്ത് തിരച്ചിൽ നടത്താനുള്ള സൗകര്യങ്ങൾ ഇന്ന് തന്നെ തയ്യാറാകുകയാണ്. അവർ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇന്ന് 10 മണിവരെ സമയം നീട്ടിയിരിക്കുന്നത്. കാരണം ചിലപ്പോൾ നാളെ മറ്റൊരു ബൂം ലെൻത് ഉപകരണം കൂടെ, യന്ത്രം കൂടെ അവിടെ മണ്ണുമാറ്റാനായി എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വലിയ തയ്യാറെടുപ്പുകളുടെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയും മറ്റ് യന്ത്രങ്ങളും അവിടെ എത്തിക്കേണ്ട തയ്യാറെടുപ്പുകൾ ഇന്ന് രാത്രി തന്നെ പൂർത്തിയാക്കുക, നാളെ രാവിലെ മുതൽ തന്നെ ഈ തിരച്ചിൽ തുടങ്ങുക, നാളെ അർജുനെ പുറത്തെത്തിക്കുക എന്ന വലിയ ദൗത്യത്തിനാണ് ഇന്ന് രാത്രിയുള്ള ഇനിയുള്ള ഓരോ മിനിറ്റുകളും ദൗത്യ സംഘം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ശക്തമായ മഴയാണ് നിലവിൽ, അതിനാൽ തന്നെ നിലവിൽ മന്ദഗതിയിലാണ് ഇത്തരത്തിലുള്ള രക്ഷാ ദൗത്യം നടക്കുന്നത്. പലരും തിരിച്ചു പോയിട്ടുണ്ട്. നിലവിൽ SP ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ളവർ തിരികെ മടങ്ങിയിരിക്കുന്നു, ആ സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങിയിരിക്കുന്നു. അവരായിരുന്നു ഇന്ന് ഉച്ചയോടെ തന്നെ ആ പ്രദേശത്തെത്തി ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ നിലവിൽ ആ പ്രദേശത്ത് നിന്ന് മാറി മാധ്യമങ്ങൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് ഇത്തരത്തിലാണ്, നാളെ ഉറപ്പായി തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയും. കാരണം ഇത്രയും നാൾ ഈ ലോറി എവിടെയാണെന്ന സംശയമായിരുന്നു. അത് കണ്ടെത്താനുള്ള ഒരു വിവരങ്ങളും തെളിവുകളും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് പല തവണ സിഗ്നൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സിഗ്നൽ ലഭിച്ചതിനാൽ തന്നെ ആ പ്രദേശത്ത് മാർക്ക് ചെയ്ത് കൂടുതൽ പരിശോധന നടത്തി, കൂടുതൽ മണ്ണ് മാറ്റി. പക്ഷെ അതിനിടയിലാണ് വില്ലനായി ഈ മഴ എത്തുന്നത്. വലിയ കാറ്റാകുന്നു, കുത്തൊഴുക്ക് വരുന്നു. അതിനാൽ തന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ആ പ്രദേശത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഈ സ്കൂബ ഡൈവേഴ്സ് ഈ ബോട്ടിൽ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ അവരെ തിരിച്ച് വലിയ ഒഴുക്കിൽപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരുന്നു. അതിനാൽ തന്നെയാണ് ഈ NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വളരെ വേഗം തന്നെ ഈ പുഴയ്ക്ക് സമീപമെത്തുകയും ആ തിരച്ചിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ശക്തമായ 3 മണിയോടെ വളരെ വലിയ ശക്തമായ മഴയില്ലാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താമായിരുന്നു. എന്തായാലും ആ പ്രതീക്ഷ നാളെ 10-ാം ദിനത്തിലേക്ക് മാറുകയാണ്. എന്തായാലും 10-ാം ദിനത്തിൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇന്ന് രാത്രി 10 മണിവരെ നീണ്ടു നിൽക്കും.